ഷാജഹാനി, പെരിന്തൽമണ്ണയിൽ പ്രവാസിയായിട്ടുള്ള അബ്ദുൽ ജലീൽ മരിച്ച സംഭവത്തിൽ ആ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച ഈ യഹിയെക്കുറിച്ച് ഇപ്പോഴും പോലീസിന് സൂചനകളൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിലർ കസ്റ്റഡിയിലുണ്ടെന്നും അറിയുന്നു. എന്താണ് ഏറ്റവും ഒടുവിലായി ഇത് സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ? നിർണായകമായ എന്തെങ്കിലും വിവരങ്ങൾ ഈ കസ്റ്റഡിയിലുള്ള ആളുകളെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ടോ? ശാലിനി, അഞ്ച് പേരെ കസ്റ്റഡി എടുക്കാൻ കഴിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അധോലോക സ്വഭാവമുള്ള ഒരു സംഘമാണ്. ജലീൽ ഇവരുടെ ഒരു കാരിയർ ആയിരുന്നു എന്ന് വേണം ഇപ്പോഴത്തെ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ജലീൽ ഈ സ്വർണം ഇവരിൽ കാരിയർമാരിൽ ആയി കൊണ്ടുവരുന്ന ഒരാളാണ് ജലീൽ. ഈ ജലീൽ ഈ സ്വർണം ഇവർക്ക് കൈമാറിയില്ല എന്നതാകാം ഇവരുടെ ആക്ഷേപം. അങ്ങനെ ആക്ഷേപിച്ച് ഇയാളെ തടങ്കൽ വെക്കുകയും ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഈ മർദ്ദിച്ച് കൊല്ലപ്പെടുമെന്നുള്ള ഏറെക്കുറെ അവസ്ഥയിലാണ് യഹിയ എന്നയാൾ ജലീലിനെ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ അഞ്ച് പേരെ പിടികൂടിയിരിക്കുന്നത്. ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ അറസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ഒരു വലിയ പ്രവണതയാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളോട്. അതുകൊണ്ട് ഈ കേസിനകത്ത് കൃത്യമായൊരു നിഗമനത്തിലേക്ക്, കൃത്യമായൊരു അന്വേഷണത്തിലേക്ക് പോലീസ് പോയില്ല എങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള അതേ സംഭവം വീണ്ടും ആവർത്തിച്ചു എന്ന് മാത്രമല്ല വീണ്ടും ആവർത്തിക്കാൻ ഇടയാക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ജലീലിൻ്റെ കൊലയിൽ പങ്കാളികളായ ആളുകളെക്കുറിച്ച് ഏറെക്കുറെ ഒരു സൂചന പോലീസിനുണ്ട്. പ്രത്യേകിച്ച് ഈ ജലീലിനെ തട്ടിക്കൊണ്ടുപോയ ആളുകൾ വന്ന ഫോൺ കോളുകൾ ഇവയെ തന്നെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടന്നിരിക്കുന്നത്. അഞ്ച് പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഈ അഞ്ച് പേരും നേരിട്ട് കൊലയുമായി ബന്ധമുള്ളവരാണ് എന്ന് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നില്ല എങ്കിൽ പോലും പ്രധാനപ്പെട്ട സൂചനകൾ ലഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. യഹിയെക്കുറിച്ച് ഇനിയും യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. യഹിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഇയാൾ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. ഒരുപക്ഷെ യഹിയ ഈ സംഘത്തിൻ്റെ ഒരു സഹായിയായിരിക്കണം, അയാളുടെ നിർദ്ദേശപ്രകാരം യഹിയെ കൊണ്ടുവന്നതാകണം എന്നുള്ള നിഗമനമാണ് പോലീസിനുള്ളത്. യഹിയ മലപ്പുറത്ത് അല്ലെങ്കിൽ കേരളം വിട്ടിട്ടില്ല എന്നുള്ള ഒരു സൂചനയാണ് പോലീസിന് ഇപ്പോഴുള്ളത്.